ഹലോ, ഇജിവളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സി എസ് സി എക്സാം ഒക്കെ വീണ്ടും പുതിയ നോട്ടിഫിക്കേഷനുകളുമായിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഏകദേശം 300 അടുത്ത് വേക്കൻസികളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം എന്തായി? അതായത് ഇപ്പോൾ തന്നെ പലരും, അതായത് നമുക്കറിയാം, പലരും ഇപ്പോൾ തന്നെ ഓൾറെഡി പഠനം ആരംഭിച്ചവരുണ്ടാവാം, പുതുതായിട്ട് പഠനം ആരംഭിക്കുന്നവരുണ്ടാവാം, ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യുന്നവരുണ്ടാവും. അപ്പം നമുക്ക് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സി എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട സിലബസ് നന്നായിട്ട് അറിയാമെങ്കിലും പുതുതായിട്ട് പഠിക്കുന്നവർക്ക്, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സി എസ് ഇ ബി എന്താണ് സിലബസ് എന്ന് അറിയില്ല. അപ്പം നമുക്ക് എന്താണ് സി എസ് ഇ ബിയുടെ സിലബസ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി മുതൽ നമുക്ക് സി എസ് ഇ ബിക്ക് വരുന്ന കാര്യങ്ങൾ ഡെയിലി ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് സി എസ് ഇ ബിയുടെ സിലബസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. മുൻപത്തെ അല്ല, അപ്ഡേറ്റഡ് സിലബസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇംഗ്ലീഷ്, അതേപോലെ ജി കെ, വേറെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് എത്ര മാർക്കാണ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണുള്ളത്, വിഷയങ്ങളുള്ളത് ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ നോളജ്, ടെസ്റ്റ് ഓഫ് റീസണിങ്, ദെൻ സഹകരണ നിയമവും ചട്ടങ്ങളും, അക്കൗണ്ടിങ്, ബാങ്കിങ്, സഹകരണം, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ്. ഇങ്ങനെ വളരെ ചുരുക്ക രൂപത്തിൽ മാത്രമാണ് പുതുതായിട്ട് ഇപ്പോൾ സി എസ് ഇ ബി എക്സാം എഴുതാൻ വേണ്ടി പോകുന്നവർ സി എസ് ഇ ബിയുടെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. അപ്പം മുൻപൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ ഓഡിറ്റിങ്ങും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഓഡിറ്റിങ് ഇതിൽ നിന്ന് എടുത്തു നീക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ എണ്ണം 20 ആണ്, മാർക്ക് 10 മാർക്കാണ്. നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യൻ അര മാർക്ക് വെച്ചിട്ടാണ്. അതേപോലെ ജനറൽ നോളജിൻ്റെ 20 ക്വസ്റ്റ്യൻ 10 മാർക്കാണ്. ടെസ്റ്റ് ഓഫ് റീസണിങ് 20 ക്വസ്റ്റ്യൻ 10 മാർക്കാണ്. അതുപോലെ സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും, അക്കൗണ്ടിങ്, ബാങ്കിങ്, സഹകരണം, പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസ് തുടങ്ങിയവയിൽ 100 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. 50 മാർക്കാണ് അതിന് വരുന്നത്. അങ്ങനെ മൊത്തം മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, 50 മാർക്ക്, അതായത് 100 ക്വസ്റ്റ്യൻസ്, സഹകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ 100 ക്വസ്റ്റ്യൻസിൽ 50 മാർക്കാണ് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ 50 ശരിയാണ്, അതായത് 100 ക്വസ്റ്റ്യൻ ശരിയാണെന്നിരിക്കട്ടെ, നമുക്കെന്ത് മാത്രമേ കിട്ടുള്ളൂ, 100 ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് 50 മാർക്കേ കിട്ടുകയുള്ളൂ. പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60 to 65 അല്ലെങ്കിൽ 65 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന കട്ട് ഓഫുകൾ 70 റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഈ സഹകരണ വിഷയങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് മേഖലകളാണ് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ടെസ്റ്റ് ഓഫ് റീസണിങ്. അപ്പോൾ ഈക്വലായിട്ട് 10 മാർക്കാണെങ്കിലും ഇവിടെ നിന്നാണ് നമ്മൾക്ക് എന്താ ചെയ്യുക, നമ്മൾ റാങ്കിലേക്ക് എത്തിപ്പെടുവോ അല്ലെങ്കിൽ കട്ട് ഓഫ് ലിസ്റ്റിൽ എത്തിപ്പെടുവോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ ജനറൽ ഇംഗ്ലീഷും ജനറൽ നോളജും ടെസ്റ്റ് ഓഫ് റീസണിങ്ങുമാണ്. വിഷയങ്ങൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് 50 മാർക്കാണ് ലഭിക്കുക. അല്ലാത്തതിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 50 കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഒരു 20 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മളൊരു സേഫ് സോണിൽ, 70 മാർക്കൊക്കെ പറഞ്ഞ ഒരു സേഫ് സോണിലാണ്, ലിസ്റ്റിൽ കയറാനുള്ള ഒരു സേഫ് സോണാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായാലോ ഈക്വൽ ഇമ്പോർട്ടൻസ് ഏതിനും കൊടുക്കണം, ജനറൽ ഇംഗ്ലീഷിനും ജനറൽ നോളജും ടെസ്റ്റ് ഓഫ് റീസണിങ്ങിനും നമ്മൾ കൊടുത്തിരിക്കണം. ഇനി സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അക്കൗണ്ടിങ്, ബാങ്കിങ്, സഹകരണ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിൽ നിന്ന് ഏത് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്ന് പിന്നെയും എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ എന്താ കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്നതാണ്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് CSEB എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് തരുന്നതാണ്. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ടെസ്റ്റ് ഓഫ് റീസണിങ് ഒഴികെ അത് മറ്റ് യൂട്യൂബ് ചാനലുകളിൽ എത്രയോ നല്ല നല്ല PSC ചാനലുകളിൽ, സൈറ്റുകളിൽ അവൈലബിളാണ്. അത് നോക്കി നിങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ജനറൽ ഇംഗ്ലീഷ് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടില്ല എങ്കിലും ചുരുക്കി പറയാം. ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഗ്രാമർ ആൻഡ് വൊക്കാബുലറി, ഓതർ ആൻഡ് ലിറ്ററസി വർക്ക്സ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ വരിക. ജനറൽ നോളജ് എടുത്ത ജനറൽ സയൻസ്, അതേപോലെ ജോഗ്രഫി ഓഫ് ഇന്ത്യയും ജോഗ്രഫിയും കേരളയും, കൺട്രീസ്, ക്യാപിറ്റൽ, അവരുടെ കറൻസി ചോദിക്കാറുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇന്ത്യൻ കേരള പൊളിറ്റിക്കൽ സിസ്റ്റം,
അതേപോലെ കറണ്ട് അഫയേഴ്സ് എന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ഇൻ കേരള, സ്പോർട്സ് ഗെയിംസ്, വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി, കണ്ടംപററി ഇഷ്യൂസ്, ആർട്സ്, എൻ്റർടൈൻമെൻറ്റ്, റിലീജിയൻ, മൈത്തോളജി തുടങ്ങിയിട്ടായിരുന്നു. ഇതിനെല്ലാം നോളജിലായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് മാത്സ് ആണ്. സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, സിംപ്ലിഫിക്കേഷൻ, സ്ക്വയർ ആൻഡ് ക്യൂബ് റൂട്ട്, ആവറേജ്, അതേപോലെ പ്രൈം നമ്പേഴ്സ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, LCM ആൻഡ് HCF, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, പേഴ്സൻറ്റേജ്, അരിത്തമെറ്റിക് എബിലിറ്റി, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നമ്പർ സീക്വൻസ്, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളിലാണ് നമ്മൾ ന്യൂമറിക്കൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണാണ് കോപ്പറേറ്റീവ് ലോസ് ആൻഡ് റെഗുലേഷൻ. അതായത് കോപ്പറേറ്റീവ് ലോസ് മുഴുവൻ നമുക്ക് റൂൾസും റെഗുലേഷൻ മൊത്തമായിട്ട് വേണം. അതായത് നമ്മൾ, അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 മുഴുവൻ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയതാണ് നമ്മളെ കോപ്പറേറ്റീവ് ലോ. അത് മൊത്തമായിട്ട് നമ്മൾ പഠിക്കണം. അതേപോലെ കോപ്പറേഷൻ എന്ന് പറയുന്നത് കോപ്പറേഷൻ്റെ ഹിസ്റ്ററി മുതൽ കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ്, വിവിധമായിട്ടുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതേപോലെ അവരുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എബൌട്ട് കോപ്പറേഷൻ എഡ്യൂക്കേഷൻ ഫണ്ട്, ദെൻ പ്രൈമറി അഗ്രികൾച്ചർ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു വിവിധതരം കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പറേഷനിൽ നിന്ന് നമ്മൾ ധാരാളമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്ന സബ്ജക്റ്റാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററി ഉൾപ്പെടെ, ബാങ്കിൻ്റെ ഹിസ്റ്ററി, ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിങ് സർവീസസ്, നിരവധി തരത്തിലുള്ള ഡെപ്പോസിറ്റുകളുണ്ട്, നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, പിന്നെ അതേപോലെ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് പഠിക്കണം. അതേപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏതൊക്കെ ആക്റ്റുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അപ്ലിക്കബിൾ ഉള്ളത്. പിന്നെ വരുന്നതാണ് ഇൻട്രസ്റ്റ് ലീക്കേജ്, ഹൈ ഈൽഡിങ് ഡെപ്പോസിറ്റ്, ഹൈ ഈൽഡിങ് ലോൺസുകൾ, അതേപോലെ എന്താണ് ബാലൻസ് ഷീറ്റ്, ബാങ്കിങ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനാലിസിസ്, മാർജിൻ അനാലിസിസ്, അതേപോലെ മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, ഈൽഡ് ഓൺ ലോൺസ്, സ്റ്റാറ്റൂട്ടറി റിസർവ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നതാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് ചിലപ്പോൾ എന്താ ചെയ്യുക, ചിലപ്പോൾ അബ്രിവേഷൻസുകൾ ചോദിക്കാം, ഹാർഡ്വെയറുകളെ കുറിച്ചിട്ട്, സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ട്, അതേപോലെ സ്പ്രെഡ്ഷീറ്റ്, ഐ ഒ സർവീസ്, ഐ ടി എനേബിൾഡ് സർവീസ്, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, ജനറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇത്രയും സിലബസ് നിങ്ങൾ, അതായത് വിഷയങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ടെസ്റ്റ് ഓഫ് റീസണിങ് തുടങ്ങിയവ നമുക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 70 മാർക്കൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഷുവറായിട്ടും ഇടം നേടാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കറിയാം വെറുതെ അങ്ങ് പഠിച്ചാലും പോലെ, ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നവരുടെ ഒരു കാര്യം, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി ജനുവരി ഒക്കെ ആയിരിക്കും നമ്മുടെ എക്സാമൊക്കെ വരിക. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇതിന് വേണ്ടി തന്നെ മെനക്കെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേ ബി ഈ ഒരു എക്സാമിൽ കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അല്ല എങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ഒരു യാതൊരു വിധ കാര്യവുമില്ല. 1-2 വർഷങ്ങൾക്കുള്ളിൽ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആ ഒരു ക്വസ്റ്റ്യനൊക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 1-2 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും പഠനം ഉപേക്ഷിക്കാതെ 1-2 വർഷത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ വരുന്ന എക്സാമിലോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും സർവീസ് സഹകരണ ബോർഡിൻ്റെ എക്സാം ഇതിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ തീർച്ചയായും പെടും. മറ്റൊരു കാര്യം പറയാനുള്ളത് CSEBയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കാണാത്തവർ ആ വീഡിയോ ഒക്കെ കാണുക. ഇനി പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതിന് തയ്യാറെടുക്കുന്നവർക്കും കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. സോ നിന്റെ ക്ലാസ്സുകളുമായി വരും ദിവസങ്ങളിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.